എം ജി സർവകലാശാലയിൽ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത പി ജി വിദ്യാർത്ഥികളുടെ പരീക്ഷ രണ്ടു വർഷമായി നടക്കുന്നില്ല. 2014 ബിരുദം നേടിയ കുട്ടികളുടെ സർട്ടിഫിക്കറ്റും ഇതുവരെ നൽകിയിട്ടില്ല. അതേസമയം പരീക്ഷ ഉടൻ നടത്തുമെന്നാണ് സർവകലാശാലയുടെ മറുപടി. എനിക്ക് സെൽഫ് ഫിനാൻസിങ് പോകാനായിട്ടുള്ള ഇതില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് ചേർന്നത്. ഇതാകുമ്പോൾ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ, എനിക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് വേണമെങ്കിലും പോകാം, അത് ഉദ്ദേശിച്ചാണ് വന്നത്. നിഖില എം ജി സർവകലാശാലയിൽ എം കോമിന് 2016 പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തത്. സ്വാശ്രയ കോളേജിലും റെഗുലർ കോളേജിലും അന്ന് ചേർന്ന കൂട്ടുകാർ അവസാന സെമസ്റ്റർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പരീക്ഷ എന്നറിയാതെ നടക്കുകയാണ് നിഖില. സർവകലാശാലയിൽ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത 15,000 വരുന്ന കുട്ടികളുടെ അവസ്ഥയാണിത്. സ്വാശ്രയ കോളേജിലെ കുട്ടികളെക്കാൾ ഫീസ് വാങ്ങിയാണ് രജിസ്ട്രേഷൻ. പക്ഷേ ഈ ഒരു കോളേജിൻ്റെ ഇതുവരെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, എക്സാം നടക്കുന്നില്ല, ഒരു പരാതി ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്നിനും പ്രവേശിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഭാവി ശരിക്കും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. എന്ന് ഇവിടെ സെൽഫ് ഫിനാൻസിങ് ആരംഭിച്ചോ, എന്ന് ഓഫ് ക്യാമ്പസ് ആരംഭിച്ചോ, അന്ന് തൊട്ട് ഈ രണ്ടാം തരിയായിട്ട് ഇങ്ങോട്ട് മാറി. തോന്നുമ്പോൾ പരീക്ഷ, തോന്നുമ്പോൾ റിസൾട്ട്, തോന്നുമ്പോൾ സർട്ടിഫിക്കറ്റ്. എം എക്കുള്ള ചില വിഷയങ്ങളിൽ ഉത്തരക്കടലാസ് നോക്കാൻ അധ്യാപകരെ കിട്ടാത്തതാണ് പരീക്ഷ വൈകുന്നതെന്നാണ് സർവകലാശാല പറയുന്നത്. ജൂലൈയോടെ റെഗുലർ വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ ഇവരുടെ പരീക്ഷയും നടത്തുന്ന തരത്തിൽ ക്രമീകരണം വരും എന്നാണ് സർവകലാശാല പരീക്ഷാ വിഭാഗത്തിൻ്റെ വിശദീകരണം. എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.